Hello friends, all friends in our collection like a song with them. Our day skincare challenge of a kind of Kiana, either a Kana, the Rangil on the Kandanoka, channel the Pira choose collections Nana, Unna just a Kandanoka, Kanditish Tangi, on the support to Chay the Pirin Code and Davata. Up in the video on the Parnat and Angelina, other video Chay the Tindarno, my first purple shopping experience in the Marata, other than a productive edicant diet and Darno, up in Parnat and Darno, and then the Chitangala productive use the Tina Kurzitilla, carrying a lock and let a share Giam in the Parnat and Darno. Up our കാര്യങ്ങളെ ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിന്റെ ഗുണങ്ങളൊക്കെ നല്ലതാണോ എന്നൊക്കെ നിങ്ങളോട് പറയാം എന്ന് കരുതി വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ഇതൊരു സ്പോൺസർ വീഡിയോ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് എന്നുള്ളത് മാത്രം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു മൂന്ന് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് പ്രോഡക്റ്റുകളും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഗുഡ് വൈബ്സ് എന്ന ബ്രാൻഡിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു മൂന്ന് പ്രോഡക്റ്റും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പർപ്പിൾ നിന്നാണ് കേട്ടോ അപ്പോൾ മൈ ഫസ്റ്റ് പർപ്പിൾ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഞാൻ ലിങ്ക് കൊടുക്കാം ഷെയർ ചെയ്യാം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഈ മൂന്ന് പ്രോഡക്റ്റും വാങ്ങിച്ചിട്ടുള്ളത് ഒരു സ്കിൻ കെയർ സീരിയസ് ആയിട്ട് ചെയ്യാം എന്ന് കരുതിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ നീമിൻ്റെ ഫേസ് വാഷ് ആണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഗുഡ് വൈബ്സിന്റെ പല ഫേസ് വാഷുകളും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ സ്യൂട്ട് ആക്കിയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു നീം ഫേസ് വാഷാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ കാരണം നമുക്കറിയാം നീമു നമ്മളുടെ സ്കിന്നിന് എത്രയും നല്ലതാണ് എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയതാണ് നീം എന്നുള്ളതൊക്കെ അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നീമിന്റെ ഫേസ് വാഷ് തന്നെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു 120 ml പ്രൊഡക്റ്റ് ആണ് കേട്ടോ 120 ml പ്രൊഡക്റ്റിന് ഇതിൽ കൊടുത്തിട്ടുള്ളത് 195 രൂപ MRP വില എന്ന് പറയുന്നത് 195 രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് 195 രൂപ ഒന്നും ആയിട്ടില്ല നമ്മുടെ പർപ്പിളിലൊക്കെ എപ്പോഴും ഡിസ്കൗണ്ട് നടക്കാറുണ്ടാവും എന്നുള്ളത് തോന്നുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ ഈ വിലയിലും കുറവ് വിലയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എത്രയാണ് എന്നുള്ളതൊക്കെ ഞാൻ സ്ക്രീനിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ള കുറവ് റേറ്റിലാണ് പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീമിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് നമ്മളുടെ സ്കിന്നിലുള്ള ഡേർട്ടും ജെംസും ഒക്കെ കളഞ്ഞ് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പിനെയും യോജിച്ചതാണ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും യോജിച്ചതാണോ എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെത് ഓയിലി സ്കിന്നാണ് അപ്പോൾ എനിക്കിത് നല്ലതുപോലെ യോജിച്ചതായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി അപ്പോൾ ഞാൻ ഇതേ കണ്ടോ ഇത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ കാണുന്നില്ലേ ഇത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്രയും നല്ലതായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഓയിലി ചെറിയ രീതിയിലുള്ള ഒരു ആക്നെ സ്കിന്നാണ് ഓയിലി ആക്നെ സ്കിന്നാണ് അപ്പോൾ എൻ്റെ ഒരു സ്കിന്നിന് ഈ ഒരു ഫേസ് വാഷ് വളരെ നല്ലതായിട്ട് തോന്നി കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു പമ്പാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പമ്പിൽ നമുക്ക് കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റ് മിസ്യൂസ് ആയി പോകുന്നില്ല നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത്രയും ക്വാണ്ടിറ്റി മാത്രമാണ് ഇതിന്ന് വരുന്നുള്ളൂ പിന്നെ ഇത് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും ഞാൻ ഇതിന് മുന്നേ ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസ് വാഷിൻ്റെ റിവ്യൂ കാണിച്ചപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും വെള്ളം ആദ്യം മുഖത്ത് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഇതും ഉപയോഗിക്കേണ്ടത് കേട്ടോ പിന്നെ ഇതിൻ്റെ കളറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം ഇതിൻ്റെ കളർ കണ്ടോ ഇതിപ്പോൾ ഒരു മഞ്ഞയായിട്ടാണ് തോന്നുന്നത് ഒരു മഞ്ഞ കളറല്ല ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വളരെ തിക്കായിട്ടുള്ളതാണ് പക്ഷേ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു ഇതാണ് ഇതിൽ നിന്ന് തോന്നിയിട്ടുള്ളത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ പാരബൻസ് ആണ് ആൽക്കഹോളിക് ഫ്രീ ആണ് നോ അനിമൽ ടെസ്റ്റിംഗ് ആണ് മിനറൽ ഓയിൽ ഒന്നുമില്ല അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്കിത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ളത് ഇനി നമ്മൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോണർ എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ടോണർ എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ റോസ് വാട്ടർ ആണ് എൻ്റെ വീഡിയോസ് അച്ചസ് കളക്ഷൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഗുലാബെറിയുടെ റോസ് വാട്ടർ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഗുഡ് വൈബ്സിൻ്റെ റോസ് വാട്ടർ ഒരു ടോണറായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു സ്പ്രേ രൂപത്തിലാണുള്ളത് ഇതിൻ്റെ അടപ്പാണ് അപ്പോൾ ഒരു സ്പ്രേ രൂപത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് അപ്പോൾ നമ്മൾ ഈ ടോണറൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉപയോഗിക്കാനൊക്കെ സുഖം കിട്ടുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്തിനാണ് ഈ ടോണർ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അറിയണമല്ലോ അപ്പോൾ ഈ ടോണർ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നൊക്കെ ഫേസ് വാഷ് ചെയ്തൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സ്കിൻ നമ്മുടെ മുഖവും കഴുത്തൊക്കെ നമ്മൾ വാഷ് ചെയ്ത് വരുമ്പോൾ പോവാത്ത കുറേ അഴുക്കുകൾ അതിൽ തന്നെ നിൽക്കും അതായത് നമ്മളെ ഫേസ് വാഷ് ചെയ്യുമ്പോഴാണ് നമ്മളെ പോർസ് ഒക്കെ കൂടുതൽ ഓപ്പൺ ആവുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഴുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും ഈ പോർസ് ഒക്കെ ഓപ്പൺ ആവുമ്പോൾ
ആ ഒരു ഓപ്പൺ പോർസിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു റോസ് വാട്ടറോ അല്ലെങ്കിൽ ടോണർ ഏതെങ്കിലും തരത്തിലുള്ള ടോണറോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ അഴുക്കുകളൊക്കെ കളഞ്ഞ് സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റ് ആക്കാനും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മളുടെ ടോണേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ടോണർ എന്നുള്ള രീതിയിൽ ഈ ഒരു റോസ് വാട്ടറാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഭാവിയിലേക്ക് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റോസ് വാട്ടറാണ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും 120 ml പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 120 ml പ്രൊഡക്റ്റ് ആണ്. ഇതിന് വന്നിട്ടുള്ള വില എന്ന് പറയുന്നത് 195 രൂപയാണ്. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 195 രൂപ ആയിട്ടില്ല, നല്ല ഡിസ്കൗണ്ടിലാണ് കിട്ടിയിട്ടുള്ളത്. വിലയൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മളുടെ ക്ലെൻസറായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് വാഷും നീം ഫേസ് വാഷും ടോണറായിട്ട് ഉപയോഗിക്കുന്ന റോസ് വാട്ടർ ടോണറും ഞാനിപ്പോൾ കാണിച്ചു. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേറ ജെല്ലാണ് കേട്ടോ. ഞാൻ എന്ത് കാണിക്കുകയാണെങ്കിലും അതിൻ്റെ പിക്ചർ തിരിഞ്ഞു പോകുന്നുണ്ട്. അലോവേറ ജെല്ലാണ്. അപ്പോൾ ഈ ഒരു അലോവേറ ജെല്ലിൻ്റെ ഒരു പാക്കിംഗ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു പാക്കിംഗ്, കണ്ടാൽ തന്നെ ഒരു റിച്ച് ലുക്ക് തോന്നുന്ന ഒരു പാക്കിംഗ് അല്ലേ. ശരിക്കും എനിക്ക് ഇതിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ ആദ്യം വളരെ ഇഷ്ടമായത്. ഈ ഒരു പാക്കിംഗ് കണ്ടതിന് ശേഷമാണ് പാക്കിങ്ങും അതേപോലെ തന്നെ ഈ അലോവേറ ജെല്ലിൻ്റെ ഒരു നെയിമും അതേപോലെ തന്നെ പിക്ചറൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് എന്താണ് എന്നുള്ള കാര്യമൊക്കെ കൂടുതൽ നോക്കിയത്. അപ്പോൾ ഈ ഒരു പാക്കിംഗ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ റിച്ച് പാക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു 50 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 50 ഗ്രാമിൻ്റെ അലോവേറ ജെല്ലാണ്. ഇതിന് വന്നിട്ടുള്ള MRP എന്ന് പറയുന്നത് 175 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എമൗണ്ട് ഞാൻ എനിക്ക് എത്രയാണ് ആയിട്ടുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. നമുക്കുണ്ടാവുന്ന പിമ്പിൾസ് അതേപോലെ തന്നെ ആക്നെ ഇതൊക്കെ റിഡ്യൂസ് ചെയ്യും, നമ്മളെ സ്കിന്ന് നല്ല ഗ്ലോ ആക്കി വെക്കും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൽ. അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നിനാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് പറയുന്നുണ്ട്. എൻ്റെത് ഓയിൽ സ്കിന്നാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പക്ഷേ എനിക്കിത് നല്ലതുപോലെ എഫക്റ്റീവ് ആവുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു അടപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ തുറക്കാം, തുറന്നിട്ട് ഇങ്ങനെയാണ് അതിലിരിക്കുന്നത്. ഒരുത്തെ വീഡിയോയിലൂടെ പറഞ്ഞ മൂന്ന് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞത് നമ്മളുടെ ക്ലെൻസറാണ്, ക്ലെൻസറായിട്ട് നീം ഫേസ് വാഷാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ടോണർ റോസ് വാട്ടർ ടോണർ, പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ട് അലോവേറ ജെല്ലും ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എൻ്റെ ഓയിലി ആക്നെ സ്കിന്നിനെ എനിക്കിത് എന്തായാലും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ.